നമസ്കാരം. വെൽക്കം ടു റേസ് ടു ഐ എസ്. റേസ് ടു ഐ എസ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് വിവിധ കേന്ദ്ര സർക്കാർ ജോലികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൽ യു പി എസ് സിയുടെ വിവിധ എക്സാമുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, എസ് എസ് സി എക്സാമുകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ആനന്ദ് കെ ജോർജ് ആണ്. ആനന്ദ് റേസ്റ്റു ഐ എസിന്റെ സി സാറ്റ് ഫാക്കൽറ്റി ആണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് എസ് എസ് സിയുടെ ഏറ്റവും ടഫായ എക്സാമായ സി ജി എൽ എക്സാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ സി ജി ഡി എ ഓഡിറ്ററായിട്ട് പോസ്റ്റിനൊക്കെ ലഭിച്ചിരിക്കുന്ന ആനന്ദാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ വെൽക്കം ബാക്ക് ആനന്ദ്. നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം നമ്മുടെ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും എല്ലാവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്. ശരിക്കും അവരുടെ ഇപ്പോഴത്തെ ഒരു ഒരു പഠന വഴികളിൽ ഇവർക്കൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ് അവരുടെ മുമ്പിലുള്ളത്. ഇപ്പൊ യു പി എസ് സിയെ കുറിച്ച് നല്ല ധാരണ അവർക്കുണ്ട്. നമ്മുടെ കോച്ചിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അവർക്കത് അതിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി വളരെ ആക്റ്റീവായിട്ട് അതിലേക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഒരു സി സാറ്റോ അല്ലെങ്കിൽ റീസണിങ്ങോ മാത്തമാറ്റിക്സോ ഇംഗ്ലീഷോ ഒന്നും ഒരു പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന പോലെയാണോ ചോദ്യം ചോദിക്കുന്നത് എന്നത് വേറൊരു ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് അവരോട് പറയാനുള്ള കാര്യം? ഇവിടെ ആക്ച്വലി ഓരോ ഗ്രൂപ്പിനോട് ഓരോന്ന് പറയേണ്ടി വരും. ടെൻത്ത് വരെയുള്ളവരെ, ടെൻത്ത് വരെയുള്ളവരെ വേറെ ഒന്നും നോക്കണ്ട, എല്ലാം പഠിച്ചോളാം. ടെൻത്ത് വരെയുള്ള കാര്യം ഏത് എക്സാമിനാണെങ്കിലും, ഇപ്പം യു പി എസ് സി ആണോ എൻ സി ആർ ടി ആണോ ബേസ്, അതുപോലെ ഏത് എക്സാമിനും മാത്സ് ആണെങ്കിലും ശരി, ടെൻത്ത് വരെയുള്ള നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ്സ്, തിയറീസ്, ഇക്വേഷൻസ് ഇതിനെ ബേസ് ചെയ്യാനാണ് എസ് എസ് സിക്ക് ആണെങ്കിലും ചോദിക്കുന്നത്. ഇപ്പൊ എസ് എസ് സിക്ക് ചോദിക്കുന്ന കണക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സ്കൂളിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണോ അതോ? അതൊക്കെ തന്നെയാണ്, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കും. എങ്കിലും ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമുക്ക് ഒരു 3 മണിക്കൂർ ആയിരിക്കും എക്സാം, 30 ചോദ്യങ്ങൾ. അതായത് ഒരു ചോദ്യം നമ്മൾ ലെങ്തി ക്വസ്റ്റ്യൻ ഓർമ്മയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കിട്ടും. ഇവിടെ അത് മാറിയിട്ട് അതേ ചോദ്യം 1 മിനിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനൊക്കെ അതേ ബേസ് തന്നെ കുറച്ചുകൂടെ പാടുള്ള ചോദ്യം ഒരു 1 മിനിറ്റ് ചെയ്യേണ്ടി വരും. ടൈം ഒരു കാര്യം, ടൈമാണ് പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയാൻ പറയട്ടെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മാത്തമാറ്റിക്സ് സ്റ്റെപ്പ് കാണിച്ചാലാണ് മാർക്ക് കിട്ടുക അല്ലെ? നമ്മളൊക്കെ അറിയാമല്ലോ ആനന്ദ്, സ്കൂൾ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചറിനെ കാണിക്കണം ഈ വഴി, ആ വഴി ഉത്തരം നമ്മൾ കൊടുത്താൽ അത് കൺവിൻസ്ഡ് ആകില്ല. അല്ലെ, വഴിക്കണക്കുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പം ഈ സ്റ്റെപ്പ് അല്ല അവിടെ വേണ്ടത്, ആൻസർ മതി എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു ഫാക്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ലോജിക് യൂസ് ചെയ്യാം, ഇക്വേഷൻസ്, ഡയറക്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ബുക്കൊക്കെ മേടിച്ച് പഠിക്കുവാണെങ്കിൽ ഓരോ ടൈപ്പ് ക്വസ്റ്റിന് ഓരോ ഇക്വേഷൻസ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് ഇതിട്ട് കൊടുത്താൽ മാത്രം മതി, നേരെ റിസൾട്ട് വരുന്ന ആൻസർ ആയിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്മറി പവർ ഉള്ളവർക്ക് അതായിരിക്കും എളുപ്പം, ആ ഓരോ ഇക്വേഷൻസ് കാണാൻ പഠിച്ചു വെക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഈ ഇക്വേഷൻ ആണ് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇക്വേഷൻസ് കാണാൻ പഠിക്കാൻ പറ്റാത്തവർ, മെമ്മറി പവർ കുറവുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് ലോജിക്കലായിട്ട് സോൾവ് ചെയ്യാം ഒരു ഇക്വേഷനും പഠിക്കാതെ, അല്ലെങ്കിൽ വളരെ കുറച്ച് ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്ത് മാക്സിമം ലോജിക്കലായിട്ട് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ട്രിക്സ് പഠിക്കാം ചില കാര്യങ്ങൾ, പിന്നെ ചിലതൊക്കെ കുറച്ച് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടി വരും. ചില റിസൾട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചും അങ്ങനെ എന്താ പറയുന്നത് എടുക്കാന്നല്ല, എല്ലാ മേഖലയും നോക്കണം. പിന്നെ ഈ ഒരു ഇത് ലോജിക്കും ഇക്വേഷൻസും അത് ഓരോരുത്തരുടെ ബ്രെയിൻ്റെ ഒരു ഇതാണ്, അത് രണ്ടു രീതിയിലും പഠിക്കുന്ന ആൾക്കാരുണ്ട്. ടെൻത്തിന്റെ കാര്യം പറഞ്ഞു ഒന്നുമില്ല, ടെൻത്ത് വരെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം തന്നെ പഠിക്കണം. പിന്നെ പ്ലസ് ടുയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നമ്മൾ ഈ മാത്തമാറ്റിക്സ് മാത്രം നമ്മൾ പറഞ്ഞുള്ളൂ, സയൻസ് വിഷയങ്ങൾ എസ് എസ് സിക്കും ബാങ്ക് മറ്റ് എക്സാമുകൾക്കൊക്കെ സയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോർ തീർച്ചയായിട്ടും ടോപ്പിക്കാണ്. അപ്പം 10ാം ക്ലാസ് വരെയുള്ള സയൻസ് നമുക്ക് നല്ല സ്ട്രോങ് ആകണം, ഫിസിക്സ് സോഷ്യൽ ആണെങ്കിലും സ്ട്രോങ് ആകണം, യു പി എസ് സി ചെയ്യണം. നമ്മുടെ ഒരു ഫീൽഡ് എങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഇപ്പോഴല്ല അറിയുന്നത് അല്ലെ, കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരു ഡിഗ്രിയും കഴിഞ്ഞായിരിക്കും എനിക്ക് പറ്റിയ എക്സാം ഏതാന്നുള്ള നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ അതുവരെ ഒന്നും നഷ്ടപ്പെടാൻ ഞാൻ എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സോഷ്യൽ ആണെങ്കിലും എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റി എല്ലാം 10 വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നു. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് യു പി എസ് സി ആണ് നമ്മൾ ബാക്കി പഠിക്കാൻ തുടങ്ങുന്നത്. അത് മറന്നു പോയിട്ടുള്ളവര് ഞാനൊക്കെ കംപ്ലീറ്റ്ലി ഓർക്കുന്നില്ലായിരുന്നു അല്ലെ, ഇതിന്റെ കാര്യം കരുതില്ല. അപ്പൊ നമ്മൾ പിന്നെയും പത്തി പഠിച്ച് ആദ്യത്തെ പ്രിയാമ്പിൾ ഉള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികൾ പറയുന്ന മെയിൻ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ 6ലോ 7ലോ 8ലോ പഠിക്കുന്നു, നിങ്ങൾ പഠിക്കുന്ന ബുക്കാണ് ഐ എസ് കിട്ടാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ബുക്ക് എൻ സി ആർ ടി. ഈ എൻ സി ആർ ടി ബുക്ക് വെച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് പരീക്ഷയ്ക്കും ക്രാക്ക് ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടും. അതിന് മുകളിൽ നിങ്ങൾ പണിത ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിന് മുകളിൽ നിങ്ങൾ നിങ്ങളെ ബിൽഡ് ചെയ്താമെന്നാ പറയുക. ഇതെല്ലാ എക്സാമുകൾക്കും ആപ്ലിക്കബിൾ, സ്പെസിഫിക്കലി നമുക്ക് ഹെൽപ്ഫുൾ ആണ് അല്ലെ. അപ്പം
എന്തൊക്കെയാണോ അത് നമ്മൾ കൃത്യമായി പത്താം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ നല്ല അറിഞ്ഞിരിക്കണം. അത് കോംപിറ്റി എക്സാം മാത്രമല്ല, നമുക്ക് ലൈഫിൽ ഒരുപാട് അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സമയമാണ് പത്താം ക്ലാസ്. പ്ലസ് ടു എത്തുമ്പോഴേ ഈ ഡിഫറൻഷ്യൽസ് മാത്സിലൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതൊക്കെ ഒക്കെ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അല്ലെ, നമ്മൾ വല്ല ആസ്ട്രോഫിസറോ അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്ന അറിയാൻ പറ്റുന്നത്. പക്ഷെ അല്ലാനുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും, ഇപ്പൊ ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളും പലപ്പോഴും നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ 10 വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ പ്ലസ് ടുലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു ഫീൽഡ് ചൂസ് ചെയ്ത് പോകുന്നത്. അന്നേരം ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവര് മാത്സിന് ഒരു പ്രശ്നമുണ്ട്, ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റീകോൾ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് കീപ്പ് ചെയ്യാം. അതേസമയം സയൻസ് എടുത്തു പോകുന്നു, ഞാൻ സയൻസ് എടുത്തു പോയതുകൊണ്ട് ഈ പൊളിറ്റി എല്ലാം നല്ല രീതിയിൽ മറന്നുപോയായിരുന്നു. അപ്പൊ അതും കയ്യിൽ നിന്ന് പോകാതെ ഒന്ന് ജസ്റ്റ് നമ്മുടെ നോർമൽ നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്ന് ഓർത്തു വെക്കാൻ ഒന്ന് ശ്രമിക്കുക. ഡിഗ്രിക്ക് പോകുമ്പോഴും സെയിം കാര്യം തന്നെ, നമ്മളൊരു സ്പെസിഫിക് സബ്ജക്റ്റ് എടുത്തായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന സബ്ജക്ട്സിലെ 10 വരെയുള്ള കാര്യങ്ങൾ മറന്നു പോകാതെ ഒന്ന് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ, അതിനാണ് നമ്മുടെ ആഡ് ഓൺ കോച്ചിങ്ങുകൾ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത്. ആണ് ഇപ്പം ഞാൻ സി ഡി എസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനത് ആക്ച്വലി അതിനൊരു സ്പെഷ്യൽ പഠിത്തം ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ചുമ്മാ പോയിരുത്തിയാണ്. അപ്പൊ അന്നത്തെ ഒരു ലെവൽ ഓഫ് എക്സാമിന്റെ ഈസിയാണ്, 2015 വരെ കോമ്പറ്റീവ് എക്സാംസ് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടിയാണ്. എന്നാലും ആഡ് ഓൺ പൊക്കോണ്ടിരുന്നതിന്റെ ആ ഒരു എഫക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. ഹെൽപ്ഫുൾ ആയി തീർച്ചയായിട്ടും. അപ്പോൾ ആഡ് ഓൺ ഒരു പ്രയോജനം അതാണ്, കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ ബി എസ് സി മാത്സ് പഠിച്ചു, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഉറപ്പായിട്ട് നമ്മൾ എക്കണോമിക്സോ ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്നിട്ട് നോക്കാൻ പോകുന്നില്ല. ഈ ആഡ് ഓൺ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ വീക്കിലും നമ്മൾ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് മറന്നു പോകാതെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ ആഡ് ഓണിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു മെയിൻ ഫീൽഡിലേക്ക് വരുമ്പോൾ, അപ്പൊ അവിടെയാണ് എനിക്കൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡിഗ്രി വരെ ഞാൻ നല്ല രീതിയിൽ ഉഴപ്പി തന്നെ നടന്നേ. ആക്ച്വലി പറഞ്ഞാൽ 4ാം ക്ലാസ് വരെ വീട്ടിൽ തല്ലി പഠിപ്പിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം പഠിച്ചു. പിന്നെ ഒരു 9th 10th മോഡല് വരെയും നല്ല രീതിയിൽ ഉഴപ്പിയിട്ട് 10th മോഡലിന്റെ മാർക്ക് കാണുമ്പോൾ നമുക്കൊരു വർഷം വരും 10ാം ക്ലാസ് അല്ലേ. യെസ്, അങ്ങനെ ഇരുന്ന് പഠിച്ചാണ് 10 വലിയ ഉഴപ്പില്ല മാർക്കൊക്കെ കിട്ടിപ്പോയി. പ്ലസ് ടു പിന്നെ ഉഴപ്പായിരുന്നു, പ്ലസ് ടുവിൽ ബോർഡ് എക്സാം ആയപ്പോഴും ഈ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഡിഗ്രിക്ക് എനിക്ക് 59.25% മാർക്കേ ഉള്ളൂ, അതായത് പറയുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് പോലും ഇല്ല. അത് ഞാൻ നല്ലോണം നടന്നിട്ടുണ്ട്. ഒറ്റ കാര്യം സിംപ്ലി പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് വന്നിരുന്നെങ്കിൽ ആനന്ദിന് ഈ ഒരു പക്ഷേ 21ാം വയസ്സിലോ 22ാം വയസ്സിലോ അറ്റ്ലീസ്റ്റ് 25ലെങ്കിലും. എന്റെ എയിം 25ൽ ഒരു ജോബ് എന്നുള്ളതായിരുന്നു. അങ്ങനെ എയിം ചെയ്തത് കൊണ്ട് ഞാനിപ്പോ 27 വരെ വന്നു. അതേസമയം ഞാൻ 21ൽ എയിം ചെയ്തായിരുന്നു, 24ലോ 25ലോ എനിക്ക് കേറാൻ. നമുക്ക് അത് കൃത്യമായിട്ട് എയിം ചെയ്ത് പോയാൽ, നല്ല ജോബ് എയിം ചെയ്ത് പോയാൽ ഒരു പക്ഷേ 20 ഫസ്റ്റിൽ തന്നെ ആ ഫസ്റ്റ് കിട്ടാം. ഡിഗ്രിയുടെ കൂടെ യു പി എസ് സി ക്ലിയർ ചെയ്യുന്നവരുണ്ട്, 20 ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ. അങ്ങനെ ഒരു എയിം ഇട്ട് പോയാൽ വളരെ നല്ലതാണ്. അതില്ലാത്തത് ഇപ്പൊ ആനന്ദ് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് അത് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ അക്കാഡമിക് ശ്രദ്ധിക്കാൻ പറ്റും, അത് പരീക്ഷ പാസ്സാകുക എന്നതല്ല. നമ്മളെപ്പോഴും കാണുന്ന കാര്യം എങ്ങനെയും അക്കാഡമിക്കലി കൂടെ ഷൈൻ ചെയ്യുന്നത് കൊണ്ട് ഒരു നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാല് പഠിപ്പിന്നുള്ള പേര് ഭയങ്കര മോശമാണ്. അപ്പൊ നമ്മൾ ബാക്കിയിലെല്ലാം ഷൈൻ ചെയ്യാൻ നോക്കും. നമ്മൾ ഈ മത്സരങ്ങളൊക്കെ പോകും, ഡിബേറ്റ് പ്രസംഗം ഇതിനെല്ലാം പോയി അവിടെ ഒക്കെ പ്രൈസ് മേടിക്കും. അങ്ങനെ ഒരു നമ്മൾ ആ ഒരു ഷൈൻ ചെയ്യുക. അപ്പൊ അക്കാഡമിക്കലി കൂടെ അത് ഇതും വേണം, അതും കൂടെ. പക്ഷേ പഠിപ്പിന്നുള്ള പേര് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ടത്. അപ്പം അതൊരു നല്ലൊരു മെസ്സേജാണ്. വേറെ എന്തെങ്കിലും നമുക്ക് ഇനി ഇത് പഠിത്തത്തിലേക്ക് വരുമ്പോഴേ യു പി എസ് സി സിവിൽ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു ഓറിയന്റേഷനിലേക്ക് നമ്മൾ വരുമ്പം യു പി എസ് സിയുടെ മറ്റു പരീക്ഷകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ കുറച്ച് നാൾ പഠിക്കും, ഒരു 6 മാസം പഠിക്കും, പിന്നെ അങ്ങ് മാറും. ഇപ്പം ഞാൻ തന്നെ 2019 ഡിസംബറിലാണ് ഇതിന്റെ ഫൈനൽ എക്സാം വന്നത്. പിന്നെ ലോക്ക്ഡൌൺ എല്ലാം വന്ന് ലോക്ക് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ, 1.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കൺസെപ്റ്റ്സ് മറന്നുപോകാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പലതും ചിലപ്പോൾ എനിക്ക് ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ 2017 തൊട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വിഷയമില്ല, എനിക്ക് ഒരു ക്ലാസ്സിന് പോകാൻ വേണ്ടി എക്സ്ട്രാ റെഫറൻസ് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഒരു 6 മാസം ഗ്യാപ്പ്, 6 മാസം തൊട്ട് 2 മാസം ഗ്യാപ്പ് എടുത്താൽ തന്നെ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു. അപ്പോൾ ഈ ഗ്യാപ്പ് എന്നാൽ നമുക്ക് ആവശ്യമാണ്. ഒരു കണ്ടിന്യൂസ് ഒരു 1-2 ഇയേഴ്സ് ഒക്കെ ആവറേജ് ചെയ്തൊരു കോമ്പറ്റീവ് എക്സാമിന് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്ര ഒരു സമയം അങ്ങനെ നമ്മൾ കളയുമ്പോൾ തന്നെ കളയുമ്പോൾ അത്ര നാൾ നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ അതിനിടയ്ക്ക് നമുക്കൊരു എന്താ പറയുന്നത് ഒരു ഫ്രീ ടൈം വേണം. അപ്പോൾ ഒരു 1 മന്ത് പഠിക്കും, 1 മന്തിൽ ഒരു ട്രിപ്പ് പൊക്കൂ, വീക്കെൻഡിലല്ല ഒരു മൂവി കാണുക, അതിൽ കൂടുതൽ എടുക്കരുത്. പക്ഷെ ഇത് രണ്ടുകൂടെ ഒന്നിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെ പഠിത്തം മാത്രമായിട്ട് നമ്മൾ ഡിപ്രഷനും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ അതങ്ങനെ കീപ്പ് ഓൺ ചെയ്തുകൊണ്ട് പോകണം. അവർ സീരിയസ് സ്റ്റഡിയിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മൾ ആഡ് ഓണിനെ പറ്റി സംസാരിക്കാം. അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അവർക്ക് ഓൾറെഡി അവരുടെ അക്കാഡമിക് സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരുപാട് സമയം ഒന്നും ഇതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ ഒരു പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഒരു 1/2 അവർ to 1 hour ഡെയിലി ഇടാൻ പറ്റിയ വളരെ വലിയ കാര്യം.
ഇഷ്ടം പോലെ. കാരണം അവരെല്ലാ ദിവസവും ഇപ്പൊ യു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഒന്ന് നോക്കുക, പിന്നെ പിന്നെ തീർച്ചയായിട്ടും എല്ലാ എക്സാമുകൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏത് എക്സാം അതുപോലെ അതുപോലെ മാത്സിന്റെ കാര്യത്തിൽ ഞാൻ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഇതൊരു നമ്മൾ ചെസ് കളിക്കാൻ പറയും ഡെവലപ്പ് അല്ല സുഡോക്ക് ചെയ്യാൻ പറയും, അതുപോലെ കണ്ടാൽ മതി. ഈ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങും ഒരു രസമാണ്, പസിൽസ് ആണ് ഇതെല്ലാം. അപ്പൊ ചെയ്യാനുള്ള ഒരു ചലഞ്ച് ആയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഗെയിം ആപ്ലിക്കേഷൻസ് കിട്ടി ഇങ്ങനത്തെ ലോജിക്കൽ റീസണിങ്, അത് ചെയ്ത് നോക്കി അങ്ങനെ കണ്ടാൽ മതി. നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു സമയം ഇതിനു വേണ്ടി യൂസ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എല്ലാ ദിവസവും മാത്സ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ കപ്പാസിറ്റി കൂടും, മാത്സിലെ എബിലിറ്റീസ് കൂടും. ഈ ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ മറ്റ് സബ്ജക്ട്സ് നമുക്ക് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം മാത്സിനെ അങ്ങനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. ബാക്കി സബ്ജക്ട്സ് അത്യാവശ്യം ഒരു എക്സ്ട്രാ റീഡിങ്ങോടെ മാഗസിൻസ് വായിക്കുക, ന്യൂസ് പേപ്പർ റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ബാക്കി സബ്ജക്ട്സ് അത്യാവശ്യം നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയം തൊട്ടാണ് നമ്മളൊരു സീരിയസ് പ്രിപ്പറേഷൻ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അത് എല്ലാ ദിവസവും രാവിലെ ഒരു 2 hours അല്ലെങ്കിൽ വൈകിട്ട് ഒരു 2 hours സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിഗ്രി തേടിയത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു നല്ല ലെവലിൽ നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടാനുള്ള ലെവലിലേക്ക് നമുക്ക് എത്താനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുണ്ട്. അങ്ങനെ എത്തുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്കാണെങ്കിൽ കാണാൻ കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും വളരെ കുറച്ച് ആളുകളാണ്. റൈറ്റ്, അപ്പൊ ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്കുള്ള വഴികൾ എളുപ്പമാകും. എളുപ്പമാകും, ഒരുപാട് താമസിക്കാതെ, ഒരുപാട് താമസിപ്പിക്കാതെ. അപ്പം എനിക്കൊന്ന് ഇന്നത്തെ ചർച്ചകളെ മുഴുവൻ നമുക്ക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഡിസ്കഷൻ എനിക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്. അവർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ സമയമുണ്ട്, ഇത്തരത്തിലുള്ള നല്ല മെന്റേഴ്സ് അവരുടെ മുമ്പിലുണ്ട്, അവസരങ്ങളുണ്ട്. അപ്പൊ ഈ അവസരങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ഈ ജോലി സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക, അതിലേക്കുള്ള ലക്ഷ്യങ്ങളെ ഉള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഡിസ്കഷൻ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ആനന്ദ് കെ ജോർജ് ആണ്, സിസാറ്റ് ഫാക്കൽറ്റി ആണ് റേസ് ടു ഐഎസിലെ. എന്നിരുന്നാലും ഒത്തിരി നന്ദിയോടെ, താങ്ക് യു സോ മച്ച് ആനന്ദ്, ഈ ഒരു സമയം നമ്മുടെ കൂടെ ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിലും ആശയങ്ങൾ ഷെയർ ചെയ്തതിലും ഒക്കെ ഒത്തിരി താങ്ക്സ്. അപ്പൊ എല്ലാവിധ ആശംസകളും ആനന്ദിനുള്ള ഇനിയുള്ള കരിയറിലേക്ക് വരുമ്പോഴൊക്കെ എല്ലാ ആശംസകളും, സർക്കാർ ജോലിയും സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയും എല്ലാവിധ ആശംസകളും നേരുന്നു. റൈസ് ടു ഐഎസിന്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു, ആ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിലൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. റൈസ് ടു ഐഎസ് ഇൻസ്റ്റാഗ്രാമില്, ടെലഗ്രാമില്, ഫേസ്ബുക്കിലൊക്കെ ധാരാളം മോഡൽ ക്വസ്റ്റ്യൻസും ക്വിസുകളും ഫ്രീ മെറ്റീരിയൽസും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ജേണിയുടെ ഭാഗമാകാൻ സാധിക്കും. സോ ഈ വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയ ഏരിയകളിലുള്ള ആളുകളെ ഇവിടെ ഗസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്കതനുസരിച്ച് പുതിയ വിഷയങ്ങളുമായി നമുക്ക് എത്താം. റൈസ് ടു ഐഎസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സിവിൽ സർവീസ് പരീക്ഷയുടെ അതേ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മോഡൽ സിവിൽ സർവീസ് പരീക്ഷ റേസ് ടു ഐഎസ് എന്ന് പറഞ്ഞ സ്ഥാപനം 5 വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ സിവിൽ സർവീസ് ആറ്റിറ്റ്യൂഡ് അറിയുവാൻ, അല്ലെങ്കിൽ സിവിൽ സർവീസിന് വേണ്ടിയുള്ള ആദ്യ സ്റ്റെപ്പ് തുടക്കം കുറിക്കുവാൻ സജ്ജമാക്കുന്ന പരീക്ഷയാണ് റേസ് ടു ഐഎസ് മോഡൽ സിവിൽ സർവീസ് പരീക്ഷ. റേസ് ടു ഐഎസ് പരീക്ഷയുടെ ഏറ്റവും പുതിയ എഡിഷൻ, 5th edition രജിസ്ട്രേഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ആർക്കൊക്കെ ഈ പരീക്ഷയിൽ പങ്കെടുക്കാം? 6th class മുതൽ ഡിഗ്രി ക്ലാസ്സുകളിൽ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കാം. എങ്ങനെയാണ് ഈ പരീക്ഷ നടപ്പാക്കുന്നത്? നമുക്ക് അറിയാവുന്നതുപോലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷന് 3 stages പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. റേസ് ടു ഐഎസ് എക്സാമും അതേ പാറ്റേണിലാണ് ഈ പരീക്ഷയെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിലിംസ് എക്സാമിനേഷൻ ഒരു ഓൺലൈൻ മോഡിലായിരിക്കും നമ്മൾ നടത്തുക. മെയിൻസ് എക്സാമിനേഷനും ഒരു ഓഫ്ലൈൻ മോഡിലായിരിക്കും. ഇനി ഇന്റർവ്യൂ, അതും ഒരു ഓഫ്ലൈൻ മോഡിലായിരിക്കും നടപ്പാക്കുക. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് ഒരു പക്ഷേ നമ്മുടെ ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായിട്ടുള്ള IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, IFS ഓഫീസേഴ്സ്, IRS ഓഫീസേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്.
നിങ്ങളുടെ ലൈഫിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തമായിരിക്കും ഒരു സിവിൽ സർവീസ് ഓഫീസറുമായിട്ട് നേരിട്ട് സംവദിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തേക്ക് വളർത്തുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നത്. ഈ 4 സീസണുകളിലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായതും ഈ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. എങ്ങനെയാണ് ഈ പരീക്ഷ നടപ്പാക്കുന്നത്? ഫേസ് ടു ഫേസ് മോഡൽ സിവിൽ സർവീസ് എക്സാമിനേഷന് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. യു പി എസ് സി സിവിൽ സർവീസിന്റെ സിലബസിനോട് സാമ്യമുള്ള സിലബസാണ് മോഡൽ സിവിൽ സർവീസ് എക്സാമിനേഷനും ഉള്ളത്. എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക? ഈ പരീക്ഷയ്ക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ റേസ് ടു ഐഎസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ ലക്ഷ്യമാക്കി ഇറക്കിയിട്ടുള്ള റേസ് ടു ഐഎസ് മൊബൈൽ ആപ്പിൽ ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് കേവലം ഒരു സ്റ്റഡി മെറ്റീരിയൽ മാത്രമല്ല, ഒരു മിനി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സാണ്. എല്ലാ ദിവസവും 10-15 മിനിറ്റ് മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ സ്പെൻഡ് ചെയ്യുന്നു. ധാരാളം വിവരങ്ങൾ, അറിവുകൾ നിങ്ങൾ പഠിക്കുന്നു. ഈ അറിവുകൾ വളരെ രസകരമായ രീതിയിൽ ഒരു ഫ്ലാഷ് കാർഡ് സ്റ്റൈൽ ലേണിംഗ് സിസ്റ്റത്തിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ എല്ലാ ദിവസവും പഠിക്കാം. ഈ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നായിരിക്കും ഈ എക്സാമിനേഷന്റെ 60% ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഷോർട്സ് എന്ന പേരിൽ റേസ് ടു ഐഎസിന്റെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയലും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. മാത്രമല്ല എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പം റേസ് ടു ഐഎസ് മോഡൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു പരീക്ഷ മാത്രമല്ല, ഒരു പഠന പദ്ധതി കൂടിയാണ്. ഇനി സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെ? ഈ എക്സാം ക്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എക്സാമിൽ ഓൾ ഇന്ത്യ ലെവലിൽ 1st റാങ്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് 15,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഒപ്പം 20,000 രൂപ മൂല്യമുള്ള റേസ് ടു ഐഎസ് ആപ്പിലെ ഫൗണ്ടേഷൻ കോഴ്സുമായിരിക്കും ലഭിക്കുക. 2nd സ്ഥാനം, സെക്കൻഡ് പ്രൈസ് 10,000 രൂപീസ് ക്യാഷ് പ്രൈസും റേസ് ടു ഐഎസ് ആപ്പിലൂടെ നടത്തുന്ന ഓൺലൈൻ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ സൗജന്യ എൻട്രിയുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. 3rd പ്രൈസ്, 3rd സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് 5,000 രൂപീസ് ക്യാഷ് പ്രൈസും റേസ് ടു ഐഎസിന്റെ ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സിലെ സൗജന്യ പ്രവേശനവുമായിരിക്കും ലഭിക്കുക. 1st, 2nd, 3rd സ്ഥാനം കൊണ്ട് അവസാനിക്കുന്നില്ല. 4 മുതൽ 5 വരെ സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് റേസ് ടു ഐഎസിന്റെ ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സിൽ 75% സ്കോളർഷിപ്പാണ് ലഭ്യമാവുക. അവിടെ തീരുന്നില്ല, 51 മുതൽ 200 റാങ്ക് വരെ നേടുന്ന വിദ്യാർത്ഥികൾക്ക് റേസ് ടു ഐഎസിന്റെ ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സിൽ 60% സ്കോളർഷിപ്പാണ് ലഭ്യമാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമ്മാനങ്ങളൊക്കെ ഓർത്തുകൊണ്ട്, ഈ സ്കോളർഷിപ്പുകളൊക്കെ ഓർത്തുകൊണ്ട്, ഈ അവസരങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഈ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 2 വഴികളാണുള്ളത്. ഏറ്റവും ആദ്യത്തെ വഴി റേസ് ടു ഐഎസ് മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സാമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് www.raise2is.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയക്കാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.